നമ്മുടെ കേരളത്തിന്റെ പ്രശ്നമാണ്. പഠിക്കുക, ജോലി മേടിക്കുക, ആർക്കാണ്ടും വേണ്ടി വർക്ക് ചെയ്യുക, അല്ലെ ആരുടെയും കീഴിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അത് മാറാൻ വേണ്ടി നമ്മളിപ്പോ എന്തായാലും, നമ്മളിപ്പോ ഒരു ചെറിയ പണിയാണേലും, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്നും കണ്ടു സിഗരറ്റ് ഊറ്റി പെറുക്കി പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരെ കണ്ടു. അത് എന്തൊക്കെയോ ക്രിയേറ്റിവിറ്റി, അതുപോലും ചെയ്യാൻ പറ്റുന്ന നാടാണ്. കോവിഡ് പ്രതിസന്ധിയുടെ കാലത്ത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് IPMS എന്ന പേരിൽ ഒരു ചെറുകിട പെസ്റ്റ് കൺട്രോൾ സംരംഭം തുടങ്ങി വിജയഗാഥ രചിക്കുന്ന അജയ് എന്ന ഈ ബിടെക്കുകാരൻ അനുഭവത്തിന്റെ തീച്ചൂളയിൽ നിന്നും പഠിച്ചെടുത്ത പാഠങ്ങൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. നമ്മളിത് ചെയ്ത സമയത്ത് നമ്മുടെ 5 പൈസ ഇല്ല. ആകെ ഒരു ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ട്, പിന്നെ അളിയനുണ്ട്, ഞാനുണ്ട്. ഒരു ഡ്രില്ലിംഗ് മെഷീൻ, ഒരു ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പവർ കുറഞ്ഞ 1500 ഡ്രില്ലിംഗ് മെഷീൻ നമ്മുടെ ഉണ്ടായിരുന്നു ആദ്യം. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു, കെമിക്കലിന് നമുക്ക് അന്ന് ചെറിയൊരു ബോട്ടിൽ മേടിച്ച് ട്രയൽ നോക്കി, അതിന് നമുക്കൊരു കുറച്ച് പൈസ അതിനോട് അടുത്ത പൈസ ചെറിയ ബോട്ടിലിനായിട്ടുള്ളൂ. കോവിഡ് പ്രതിസന്ധിക്കിടയിലുണ്ടായ തൊഴിൽ രാഹിത്യത്തിൽ പലരും അടിപതറിപ്പോയ ഘട്ടത്തിലാണ് അജയ് സ്വന്തം വീട്ടിൽ നടപ്പിലാക്കി വിജയിച്ച പെസ്റ്റ് കൺട്രോൾ എന്ന ആശയവുമായി രംഗത്തെത്തിയത്. സഹോദരി ഭർത്താവും 3 സുഹൃത്തുക്കളും കൂടി ഒപ്പം ചേർന്നതോടെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ IPMS പെസ്റ്റ് മാനേജ്മെന്റ് എന്ന സ്ഥാപനം യാഥാർത്ഥ്യമായി. നമ്മുടെ നാട്ടിൽ അത്രയൊന്നും പരിചിതമല്ലാത്ത പെസ്റ്റ് കൺട്രോൾ എന്ന ആശയം ജനങ്ങളിലെത്തിക്കാനുള്ള വെല്ലുവിളികളെ ഇവർ കൂട്ടായി ഏറ്റെടുത്തു. വൺസ് കോളനിയിൽ നിന്ന് ചെതലുകളെല്ലാം പോയി കഴിഞ്ഞാൽ ആ കോളനി വീണ്ടും ചെതൽ വരില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാറണ്ടി കൊടുക്കാൻ പറ്റും. 10 വാറണ്ടി എന്ന് പറഞ്ഞാലും അതിന് ലൈഫ് 10 അതിലും കൂടുതൽ കിട്ടും. അപ്പോൾ അതൊക്കെ കൺവിൻസ് ചെയ്യുമ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ ഇപ്പോൾ ആണെങ്കിൽ ഇത്ര എമൗണ്ടിൽ നിൽക്കുമല്ലോ, ഭാവിയിൽ ഞാൻ ഇത്ര ചിലവാക്കണമെന്നൊക്കെ വരുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും, ഇതിലോട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അധ്യാപകനാകണമെന്ന ആഗ്രഹം ഉപേക്ഷിച്ച് പലരും തുടക്കത്തിൽ പരിഹസിച്ച പെസ്റ്റ് കൺട്രോൾ മാനേജ്മെന്റിൽ പൂർണ്ണ സംതൃപ്തിയോടെ മുന്നേറുമ്പോൾ മികച്ച തൊഴിലവസരങ്ങൾ ഇല്ലെന്ന പേരിൽ പരിതപിക്കുന്നവരോടും പുതുസംരംഭം സ്വപ്നം കാണുന്നവരോടും അജയ് പറയുന്നത് ഇങ്ങനെയാണ്. മനസ്സിലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കതവിടെ എത്താൻ പറ്റും. പിന്നെ എന്താണ്, കൂടെ ഒരാളെയും കൂടെ നിൽക്കാൻ കിട്ടുവാണെങ്കിൽ, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് തന്നെ പോവാം. പിന്നെ ആദ്യ കുറച്ച് എന്താണ് ഇത് പറഞ്ഞ പോലെ ആൾക്കാർക്കൊരു പുച്ഛഭാവങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ സൊസൈറ്റിയുടെ പ്രശ്നമാണ്. അതിനെ മൈൻഡാക്കാൻ നിന്നാൽ അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ, അത് നോക്കിയിട്ട് കാര്യമില്ല. എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് വെച്ച് മുന്നോട്ട് പോവുക, നല്ല കാര്യം. തോക്കില്ല എന്ന് നമ്മൾ വിശ്വസിച്ച പിന്നെ തോക്കില്ലല്ലോ. കോവിഡ് കാലത്തെ തൊഴിൽ രാഹിത്യത്തെ ഇച്ഛാശക്തി കൊണ്ട് മറികടന്ന അജയും വിദ്യാസമ്പന്നരായ സുഹൃത്തുക്കളും കാസർഗോഡും കടന്ന് അവരുടെ പ്രവർത്തന മേഖല വിപുലമാക്കുകയാണ്. വാസസ്ഥലങ്ങളുടെ ദീർഘകാലത്തെ സുരക്ഷയ്ക്കായി ചിതൽ ഉൾപ്പെടെയുള്ള ചെറുജീവികളുടെ നിയന്ത്രണത്തെക്കുറിച്ച് പഠിച്ചും പഠിപ്പിച്ചുമാണ് ഈ യുവാക്കളുടെ ജൈത്രയാത്ര. തോൽവിയും ജയവും നിശ്ചയിക്കുന്നത് അവനവന്റെ മനസ്സു തന്നെയാണെന്ന ആപ്തവാക്യം ഈ 5 സംഘം നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ ഈ സംരംഭവും മുന്നേറ്റവും യുവാക്കൾക്ക് പുതിയ മാതൃക തീർക്കുകയാണ്. നിങ്ങൾക്കും ഒരു സംരംഭകനാകാം. ലൈസൻസ് ഇല്ലാതെ 3 സംരംഭം തുടങ്ങാം. കൈത്താങ്ങായി സംരംഭക സഹായ പദ്ധതി. വിവരങ്ങൾക്ക് ലോഗിൻ ചെയ്യൂ www.industry.kerala.gov.in.